يدعو يوم يدعو آدم والأنبياء نفسي 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 يا يوم يدعو خير خلق الأنبياء أمتي يا أمتي يا قومي يا ലോകത്തിന്റെ അന്ത്യം സംഭവിച്ചതിന് ശേഷം പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് വിചാരണക്ക് വേണ്ടി എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുമ്പോ ഓരോരുത്തരും അവനവന്റെ കാര്യം എന്ന് മാത്രം നോക്കി ഓടുന്ന ഒരു സമയമുണ്ട്. തന്നെ കൊണ്ട് തിന്മ ചെയ്യിക്കാൻ കാരണമായവരെ ശപിക്കുന്ന നേരം, തന്നെ വഴികേടിലേക്ക് കൊണ്ടുപോയവരെ പഴി പറയുന്ന നേരം, തനിക്ക് ഉപകാരം ചെയ്തവരെ പോലും തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത നേരം, യൗമയദുഉ ആദമുൻ വല്ലംബിയാ, ആദം നബി അലൈഹിസ്സലാം അടക്കമുള്ള പ്രവാചകന്മാർ നഫ്സി 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 നഫ്സിയാ, എന്റെ കാര്യം റബ്ബേ, എന്റെ കാര്യം എന്താകും പടച്ചവനെ, ഞാൻ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്ന് ഓരോ നബിമാരും വിളിച്ചു പറയുന്ന നേരത്ത് ലോകത്തിന്റെ ഗുരു മാത്രമാണ് വ്യത്യസ്തമായ ഒരു വാക്ക് പറയുന്നത്, യഹുമയദുഉ ഖൈറു ഖൽഖിൽ അംബിയാ, അംബിയാക്കളുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയുന്ന വാക്ക്, ഉമ്മത്തി യാ ഉമ്മത്തി യാ ഖൗമിയാ, അല്ലാഹുവേ എന്റെ ഉമ്മത്തികൾ എന്റെ അനുയായികൾ എന്റെ അനുയായികൾ അവരെ രക്ഷപ്പെടുത്തണേ. ഹബീബിന്റെ മക്കളെ കുറിച്ചല്ല പറയുന്നത്, ഹസൻ ഹുസൈൻ എന്ന രണ്ട് പേരെ മക്കളെ കുറിച്ചല്ല പറയുന്നത്, റളിയല്ലാഹു അൻഹുമാ അവരുടെ ഉപ്പയായ അബുൽ ഹസൻ അലി തങ്ങളെ കുറിച്ചല്ല പറയുന്നത്, കരളിന്റെ കഷ്ണമാണെന്ന് നബി തങ്ങൾ പറഞ്ഞ ഫാത്തിമത്തു സഹ്റാ തങ്ങളെ കുറിച്ചല്ല നബി തങ്ങൾ പറയുന്നത്, എന്റെ ഉമ്മത്തികൾ അല്ലാഹ്, എന്റെ ഉമ്മത്തികൾ അവരിൽ കള്ളുകുടിച്ചവരുണ്ടാകാം, തിന്മ ചെയ്തവരുണ്ടാകാം, തിന്മകൾ ചെയ്തു കൂട്ടിയവരുണ്ട് റബ്ബേ, അവർ എന്റെ ഉമ്മത്തികളാണ് എന്നെ വിശ്വസിച്ചവർ, അവർക്ക് മാപ്പ് നൽകണേ, അവർക്ക് മാപ്പ് നൽകണേ, പുറത്തു കൊടുക്കണേ എന്ന് ഉമ്മത്തികളെ ഓർത്ത് കരയുന്ന ഒരു നബിയെ നാളെ മഹ്ശറിലുള്ളൂ. അത് നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വഹാ റസൂലുള്ളാഹ്.